ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആറാം നാൾ ദൈവം തൻ്റെ മഹത്തരമായ സൃഷ്ടിക്ക് രൂപം നൽകി. അവന് ആദമെന്ന പേര് നൽകി. അവനെ ഏദേൻ തോട്ടത്തിലാക്കി. അവന് ഒരു വിലക്കും നൽകി. ആദം, ആദം, നിനക്ക് ഈ പറുദീസയിലെ ഏത് വൃക്ഷത്തിൻ്റെ ഫലവും ഭക്ഷിക്കാം, പക്ഷേ ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം മാത്രം നീ ഭക്ഷിക്കരുത്. അവന് ഒരു ഇണയെ നൽകി. അങ്ങനെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന അവർ സാത്താന്റെ ചതിയിൽ വീണു. ആദ്യ പാപം ചെയ്തു. ആ പാപം മൂലം അവർക്ക് ഏദേൻ തോട്ടം നഷ്ടമായി. ഏദേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട അവർ ഒരുമിച്ച് ജീവിക്കുവാൻ ആരംഭിച്ചു. അവർക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു, ആബേലും കായേനും. കായേന് സ്വന്തം അനിയനോട് തോന്നിയ അസൂയ ക്രോധമായി മാറി. അതുമൂലം ലോകത്തെ ആദ്യം നിലവിളി ഉയർന്നു. കാലം എത്ര കടന്നുപോയാലും മനുഷ്യൻ്റെ ഉള്ളിലെ പകയും ക്രോധവും അവൻ്റെ കൂടപ്പിറപ്പായി ഉണ്ടാകും. ലോകത്തെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പക്ഷേ ദൈവപുത്രനെ വെറും 30 വെള്ളിക്കാശിന് വേണ്ടി ശിഷ്യനായ യൂദാസ് ഒറ്റുകൊടുത്തു. നീയാണോ നസ്രായനായ യേശുവിന്റെ ശിഷ്യനായ യൂദാസ്? നിന്റെ ഗുരു എവിടെ? നീ നിന്റെ ഗുരുവിനെ എനിക്ക് ഒറ്റിത്തരണം. അതിന്റെ പ്രതിഫലമായി നിനക്കതേ 30 വെള്ളിക്കാശ് ഞാൻ തരാം. ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വന്നവനെ ലോകം ക്രൂശിൽ തറച്ചു. പക്ഷേ ഈശോയുടെ മരണശേഷവും മനുഷ്യരുടെ ആർത്തിക്കും അധികാരമോഹത്തിനും ഒരു കുറവുമുണ്ടായില്ല. അതിനുവേണ്ടി അവർ തമ്മിൽ തമ്മിൽ പോരാടി. ജീവിതം ഒരു പൂ പോലെയാണ്. എത്രയൊക്കെ മനോഹരമായാലും അതൊരിക്കൽ കൊഴിഞ്ഞു വീഴും. അതുപോലെ തന്നെയാണ് മനുഷ്യനും. അവൻ എന്തൊക്കെ നേടിയാലും അവൻ എത്ര മനോഹരമായ ജീവിതം നയിച്ചാലും അവസാനം അവന് സ്വന്തമാകുന്നത് ഭൂമിയിലെ 6 മണ്ണ് മാത്രമായിരിക്കും. അവസാനത്തെ പ്രതീക്ഷ അവനിലായിരിക്കും, ക്രിസ്തുവിൽ. Stay again.